എന്റെ മോനെ കളർ സാധനം. ബെഞ്ചാരോ വ്ലോഗിന്റെ പുതിയ അധ്യായത്തിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. വീണ്ടും ഒരു വ്യത്യസ്തമായ കിടക്കാജി വീഡിയോയുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുകയാണ്. ഞാൻ തൈരും മുളക് കൊണ്ടാട്ടം എന്നാൽ തൈരും മുളക് കൊണ്ടാട്ടം ഒന്നുമില്ല, ഇന്ന് തൈരും ചിക്കനും കൊണ്ടൊരു വെറൈറ്റി ഒരു റെസിപ്പിയാണ് നിങ്ങളെ പരിചയപ്പെടുത്തുവാൻ ഉദ്ദേശിക്കുന്നത്. ഇന്ന് അതിൻ്റെ വിശേഷങ്ങളാണ്, നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. അപ്പോൾ നമ്മുടെ തൈരും അതുപോലെ തന്നെ ചിക്കനും കൊണ്ട് ഒരു വെറൈറ്റി ഒരു റെസിപ്പിയാണ് മനസ്സിൽ പ്ലാൻ ചെയ്തേക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് എന്തായി തീരുമെന്നൊക്കെ നമുക്ക് ചെയ്ത് നോക്കിയിട്ട് പറയാം. അപ്പോൾ അതിനാവശ്യമായിട്ട് നമ്മൾ എടുത്തു വെച്ചേക്കുന്നത് കുറച്ച് ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ തൈര് എടുത്ത് വെച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ സവാള, അതുപോലെ തന്നെ ഇഞ്ചി, വെളുത്തുള്ളി, അതുപോലെ തന്നെ തക്കാളിക്ക് കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ട്, കുറച്ച് മസാല എടുത്തിട്ടുണ്ട്. അതൊക്കെ ആവശ്യത്തിന് നമുക്ക് എടുത്ത് ഉപയോഗിക്കുന്നത് എങ്ങനെയാണ് കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ ചട്ടിയൊക്കെ ചൂടായിട്ടുണ്ട്, നമുക്ക് അതിലേക്ക് വെളിച്ചെണ്ണ വെച്ചോളൂ. കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക, വെളുത്തുള്ളി, ഇഞ്ചി ഇട്ടു കൊടുക്കുക. ഒന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴത്തേന് തന്നെ നമുക്കതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള സവാള ഇട്ട് കൊടുക്കുക. കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക. നമ്മുടെ സവാളയൊക്കെ നല്ലപോലെ മൂത്ത് എല്ലാം റെഡി ആയിട്ടുണ്ട്. നമുക്കതിലേക്ക് തക്കാളിക്ക് കുറച്ചിട്ട് കൊടുക്കും. കുറച്ച് മുളക് പൊടി, ഗരം മസാല, ചിക്കൻ മസാല, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഇത്രയും നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കും. മസാലയൊക്കെ ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴേ തന്നെ നമുക്കതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കും. നമ്മൾ സവാള വഴറ്റിയ സമയത്ത് കുറച്ച് ഉപ്പിട്ടത് കൊണ്ട് കുറച്ച് ഉപ്പ് മാത്രം നമുക്ക് ഇട്ട് കൊടുത്താൽ മതി. പിന്നെ നമ്മൾ തൈരും കൂടെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ടല്ലോ, അത് കാരണം ചെറിയ പുളിയും കൂടെ വരുമ്പോഴത്തേന് ആ ഉപ്പെല്ലാം കൂടെ ബാലൻസ് ആയി നിന്നോളൂ. അപ്പോൾ നമ്മുടെ മസാലയൊന്ന് സെറ്റായിക്കോട്ടെ. സെറ്റായി റെഡിയായി വരുമ്പോഴത്തേന് നമ്മുടെ ചിക്കനും കൂടെ നമുക്ക് അതിലേക്ക് ഇറക്കി വെച്ചു കൊടുക്കാം. ഇനി ഇത് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കാം. ഇതൊന്ന് അടച്ചു വെച്ച് നല്ലപോലെ ഒന്ന് വേവിച്ച് സെറ്റാക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ കണ്ട അവന്ത് നല്ല സെറ്റായി ഇളകി തുടങ്ങിയിട്ടുണ്ട്. എൻ്റെ മോനെ പോളി ഐറ്റമാണ്. ഒന്ന് തിരിച്ചും കൂടെ ഇട്ടൊന്ന് വേവിച്ചേക്കാം അല്ലേ. നിങ്ങൾ ഓർക്കുമായിരിക്കും തൈരെന്തിയെ തൈരെന്തിയ, എന്നാലേ തൈരിൻ്റെയൊക്കെ പണി ലാസ്റ്റാണ് കേട്ടോ. ലാസ്റ്റാണ് നമ്മൾ തൈരൊക്കെ ഇട്ട് സെറ്റാക്കി എടുക്കുന്നത്. ഇപ്പോൾ നമുക്ക് ചിക്കൻ നല്ലതുപോലെ വേവിച്ച് റെഡിയാക്കി എടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ആദ്യത്തെ പരിപാടി. എന്താ ഇതുപോലുള്ള ചിക്കൻ കറിയൊക്കെ ഉള്ള വ്യത്യസ്തമായ വീഡിയോകൾ കാണുവാൻ നമ്മുടെ ചാനലിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. കുറച്ച് കറിവേപ്പില നമുക്ക് ഇട്ട് കൊടുക്കാം. ഒരു മണമൊക്കെ അങ്ങോട്ട് വരട്ടെ. നമ്മുടെ ചിക്കൻ കറി സെറ്റായി വെന്തിരിക്കുകയാണ്. നമുക്കതിലേക്ക് നമ്മുടെ തൈരും കൂടെ ഒഴിച്ചു കൊടുക്കാം. എൻ്റെ മോനെ കളർ സാധനം. ഇതാണ് നമ്മുടെ തൈരും ചിക്കനും കൊണ്ടുള്ള വെറൈറ്റി ചിക്കൻ കറി.
അപ്പോൾ നമ്മുടെ കറി ഏകദേശമൊക്കെ സെറ്റായി വരുന്നുണ്ട്. നമുക്ക് അതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. നമ്മുടെ തൈരും ചിക്കനും കൊണ്ട് കിടുക്കാച്ചിതാണ്ട് നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. നമ്മുടെ പാത്രത്തിലോട്ട് നമുക്ക് കറി കോരി കഴിച്ചു നോക്കാം എങ്ങനെയുണ്ടെന്ന്. നമ്മുടെ കറി അങ്ങോട്ട് കോരി നമ്മുടെ പാത്രത്തിലേക്ക്. എൻ്റെ മോനെ കോളി കണ്ട അപ്പം ഞങ്ങളതേ അങ്ങോട്ട് വനത്തിലേക്ക് പ്രവേശിക്കാൻ പോകാം കേട്ടോ. വനമൊന്നും അല്ല, നമ്മുടെ കാടാണെന്ന് അറിയാമല്ലോ അല്ലേ, നമ്മുടെ സ്വന്തം സ്ഥലമാണ്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോയി അവിടെ ഇരുന്ന് നമ്മുടെ പാറപ്പുറത്തിരുന്ന് ഇതെല്ലാം കൂടെ കഴിക്കാം. പോരെല്ലാവരും. എന്റെ മോനെ നല്ല ചൂടുണ്ട്, നല്ല ചൂടുണ്ട്. കറി കറി എങ്ങനെയുണ്ടെന്ന് പറയാനുള്ള ചൂട്, നല്ല ചൂടുണ്ട്. ചൂട് മാറിയാലെ കറി എങ്ങനെയുണ്ടെന്ന് പറയാൻ പറ്റത്തില്ലല്ലേ. നിങ്ങളപ്പോ കഴിച്ചിട്ടൊക്കെ പറ അപ്പോഴത്തേക്ക് നമ്മുടെ വനമൊക്കെ എല്ലാവരും ഇത് കാണിച്ചു തരാം കണ്ടോ. ഇത് കണ്ടോ നമ്മുടെ പഴയ വനം. ഇച്ചിരൂടെ ഇവിടെ മുഴുവൻ കാട് മുഴുവൻ ഫോറസ്റ്റാന്ന് പറഞ്ഞ പോലെ റബ്ബർ തോട്ടമാണത്. ചേട്ടൻ അനിയന് വാരി കൊടുക്കുവാണ്. വാരി നീ തന്നെ കഴിക്കണം. ഇതൊക്കെ ഇനി വേഗാനുണ്ടെന്ന് പറയുന്നവനെയൊക്കെ കുരിച്ച് കീർത്തി കൂമ്പനടിക്കണം കേട്ടോ. ഇവനെയൊക്കെ കുരിച്ച് കയറി കൂപ്പനടിക്കണം. ഇവനൊക്കെ ഇനി ചിക്കൻ വേഗണോ കേട്ടോ. ഇതുകൊണ്ടോ ഇതുപോലെ പഞ്ഞ് പോലെ പറഞ്ഞു വരുന്ന ചിക്കൻ എടുത്തിട്ട് ഞാൻ കപ്പയും കൂട്ടി കഴിക്കാൻ പോലെ നിന്റെ മോനെ കേട്ടോ. ചിക്കൻ മന്തിലെന്ന് പറഞ്ഞിട്ട് കണ്ടോ, ചിക്കൻ അടത്തി അടത്തി എണ്ണാക്കിലോട്ട് അടത്തി അടത്തി എണ്ണാക്കിലോട്ട് തെള്ളിക്കൊണ്ടിരിക്കുക. എന്നിട്ട് പറയാം ചിക്കനേ വേഗാനുണ്ടോ. അപ്പോൾ നമ്മുടെ ചിക്കനും തൈരും കൊണ്ടുള്ള വെടിക്കെട്ട് കറിയായിരുന്നു. പൊളി സാധനമായിരുന്നു അല്ലേ. പൊളി സാധനം. ഇവിടെ ഒരുത്തം പമ്മിയിരിക്കുന്നത് എങ്ങനെ ഉണ്ടായിരുന്നു? കൊള്ളായിരുന്നു, അടിപൊളിയായിരുന്നു. അപ്പം ഇതൊക്കെ ആയിരുന്നു ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും അതുപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുവാനും മറക്കല്ല. ഇതുപോലുള്ള കിടുക്കാച്ച് വീഡിയോയുമായി വീണ്ടും കാണും വരെ എല്ലാവർക്കും ബായ്. കണ്ടോ വേഗാത്ത ചിക്കൻ തീരാറായി കേട്ടോ. അപ്പോ ഒരു വേറെ